ഹലോ, എല്ലാവർക്കും ചിങ്കൻമീടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കറച്ചി റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കട്ടെ. അപ്പൊ കക്കറച്ചിയൊക്കെ മിക്ക ആളുകൾക്കും കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കില്ലേ. അപ്പൊ നമ്മൾ ഈ സീ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, കക്കറച്ചി റോസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ തോരൻ, അങ്ങനെ പല പല മീനുകൾ ഉണ്ടായിരിക്കില്ലേ. അപ്പൊ മിക്കവാറും ആളുകൾ സെലക്ട് ചെയ്യുന്നത് ഇതേപോലുള്ള കുറച്ച് റെസിപ്പികളായിരിക്കും. അപ്പോൾ ആളുകൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കട്ടെ. മാത്രമല്ല നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പോൾ ദേ ഇതിനായിട്ട് നമ്മളിവിടെ കക്കറച്ചി നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ കക്കറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പികളാണെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് ക്ലീൻ ആക്കി എടുക്കൂലേ. ഇനി ഇത് ഏതുണ്ടല്ലോ, നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കക്കറച്ചിയൊക്കെ വെന്ത് വരുമ്പോൾ. പിന്നെ ആ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അറിയാം ഈ ഒരു കക്കറച്ചി ഒന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിനാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് ഇതിനൊന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 വിസില്, ആ ഒരു 5 വിസില് മതി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടൂട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ദേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സവാള, അതുപോലെ തന്നെ 2 തക്കാളി ഉണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ദേ 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞും ചതച്ചൊക്കെ ഒന്ന് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഇനി ഞാനിവിടെ ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതേ നമ്മളൊന്ന് ചതച്ചെടുത്തതാണത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിനതേ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു 2 പച്ചമുളകും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ 2 സവാള നമ്മൾ ഇതേപോലെ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ടാണ് ഈ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനതേ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ കളറായി മാറും. ആ ഒരു ഇതുവരെ നമ്മൾ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നാളികേര കൊത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതേ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് നന്നായിട്ട് തന്നെ മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതേ ഞാൻ സെൻറ്ററിലേക്ക് ഈ ഒന്ന് സവാളയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മളൊരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അതേ ഇത് ഇനി സവോളയുടെ കൂടെയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ തക്കാളി നമ്മളിത് ഇതേപോലെ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിതേ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലവർക്കൊക്കെ ഉപ്പ് കുറച്ച് മതി, ചിലവർക്കാണെങ്കിൽ ഇത്തിരി ഉപ്പൊക്കെ വേണം. അപ്പോൾ അതൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ പാകത്തിനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതേ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കക്കിറച്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ നമ്മുടെ കക്കിറച്ചിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ അറിയാം അത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി ഉണ്ടല്ലോ വേവിച്ചെടുത്ത ഈ കക്കിറച്ചി ഉണ്ടല്ലോ, അത് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ കക്കിറച്ചിയും എല്ലാതും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ട് അതിലുള്ള വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതേ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗരം മസാല. അപ്പോൾ അതൊക്കെ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഗരം മസാല. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നല്ലൊരു റോസ്റ്റ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ അതേ ഇതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാണ്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അതേ വറ്റിച്ച് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ കക്കിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നോക്കിയേ വളരെ സിമ്പിൾ അല്ലേ. ഇനി ഇതേ അവസാനം നമ്മൾ ഇതിൻ്റെ മുകളിൽ നല്ല കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കക്കിറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു രുചികരമായിട്ടുള്ള കക്കിറച്ചി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പിന്നെ അതെ ഞാൻ ഇതിനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ റോസ്റ്റൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കണ്ട ചേഞ്ച് ആയി നല്ല ടേസ്റ്റി ആയിട്ടും നല്ല അടിപൊളിയായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ്, അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന, അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും വേണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.